Amor, வச்சுட்டேனே. ஆடி இருக்கிறது வச்சுட்டேனே. மகளே, நீ அடுக்கலையில கேறாதிக்கண்ட. கொச்சினையும் கொண்டு அடுக்கலையில கேறண்ட. அடுக்கலையிலக்கே தீயக்க உள்ளதான். கொச்சினையும் கொண்டு நீ எவ்வளோ இருந்தா மதி. நமக்கு வேற எந்தெங்கிலும் வழி உண்டாக்காம். ഞാൻ സ്നേഹിക്കലേട്ട ആൾക്കാർ കണ്ണു വയ്ക്കും. എന്ത് കണ്ണ്? നീ എന്റെ കണ്ണിലെ കൃഷ്ണമണി അല്ലേ? ഇനി ചേട്ടൻ രണ്ട് കൃഷ്ണമണി ഇല്ലേ? ഞാൻ ഒന്നല്ലേ ഉള്ളൂ. ഈ മോളുന്റെ ഒരു തമാശ. പോടും. പറയടേ പ്രിയേ, അയാളെന്നെ ചാദിച്ചടേ. ആര് നിന്റെ കെട്ടിയോനെ? അയാൾ എന്നടി അല്ല, ആരടി? എന്തടി പ്രശ്നം? അയാൾ എന്നെ പൊന്നേ തേനേന്നൊക്കെയാണ് വിളിക്കണേ. ഇപ്പൊ അയാൾക്ക് വേറെ ബന്ധമുണ്ടടി എന്നെ ചതിച്ച്. അയ്യോ, എന്റെ ചേട്ടനും എന്നെ തേനേയും മോളേന്നൊക്കെയാണ് വിളിക്കണത്. ആ, ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്ടി. ഇവന്മാർ ഇങ്ങനെ തന്നെ. നീ സൂക്ഷിച്ചോ, നീ തീർന്നടി തീർന്ന്. നീ നല്ലോണം സൂക്ഷിച്ചോ കേട്ടാ. ഹലോ, ഹലോ എടി. അയ്യോ, എന്റെ പൊന്നുക്കളെ, മക്കളെ അച്ഛൻ കൈവിട്ടു എന്ന് തോന്നുന്നു. ഞാൻ ഇനി എന്തിട്ട് ചെയ്യും? എന്തായാലും സൗണ്ട് മാറ്റി നമുക്കൊന്ന് വിളിച്ചു നോക്കിയാല. ഹലോ. ഹലോ ചേട്ടായില്ലേ, ടിക്ടോക്കിലൊക്കെ ഉള്ള വിവേക വീണെന്നൊക്കെ പറയുന്ന അക്കൗണ്ടൊക്കെ ഉള്ള? അതെ, ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധികയാണ്. താങ്ക്സ്. എന്താ പേരെന്താന്ന് പറഞ്ഞില്ല? എന്റെ പേര് കനി. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ പിന്നീട് വിളിച്ചാ മതിയോ? ഞാൻ വീണയോട് പറയാം വിളിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ആ, ഇപ്പൊ തൽക്കാലം നിങ്ങൾ വെച്ചോ വെച്ചോ. ഇപ്പൊ അടിച്ച കള്ളനാണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടുപിടിച്ചോളത്. കൊണ്ടുപോവല്ലേടി? എടി, എന്റെ ചേട്ടനെ കൊണ്ടുപോവില്ല. അയ്യോ, വലിച്ചോണ്ട് പോകുന്നുള്ളു. സ്വപ്നമായിരുന്നു. സ്വപ്നമൊന്നുമല്ല, അയാൾക്ക് എന്തൊരാ കണക്ഷൻ ഉണ്ടല്ലോ അവിടെ പറഞ്ഞ എനിക്ക് മുത്തിയമ്മ കാണിച്ചെന്നതാണ് സ്വപ്നമായിട്ട്. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ ആവശ്യത എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. രണ്ട് കൃഷ്ണമണി പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നുന്നതാണ്. അവൾ വിളിച്ചു പറഞ്ഞപ്പോൾ കൺഫേമായി. ഇപ്പോൾ സ്വപ്നവും കൂടെ കണ്ട്. എന്തായിരുന്നൊരു വഴി ഇല്ല. അന്നെന്തോ ചെയ്യുമല്ലോ, മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ. നാനോട്ടിക്സ്, ഹോർലിക്സ്, നിക്കോട്ടിനാലാജസ്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് നിക്കോട്ടിനൊക്കെ എങ്ങനെ അനാലിസിസ് ചെയ്യുന്നത്? അതിനൊക്കെ വലിയ വലിയ ആൾക്കാർ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. എന്താ നാരായണിമുത്തി? ഞാൻ നാരായണിമുത്തി നാരായണിമുത്തി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ട അനാലിസിസ് ഒക്കെ നടത്താൻ പോണി. എന്തായിരുന്നു കൊച്ചുള്ളതുകൊണ്ട് എന്തായാലും പോയി സംഭവം നടക്കുന്ന കാര്യമല്ല. ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കാം. പൊന്നു ഷൂ, നീ എന്നെ രക്ഷിക്കണേ ഷൂ. നാരായണിമുത്തി, ഒരെണ്ണം മാത്രം കൊടുത്താൽ എന്തായാലും എന്നെ സംശയിക്കും. അതുകൊണ്ട് എനിക്കും കൂടെ ഒരെണ്ണം ഇട്ടാ. അയ്യോ, ഇതിന്റെ ഷൂ എവിടെ പോയി? ദൈവമേ, അതൊന്നും ഞാൻ എങ്ങനെ തിരിച്ചറിയും?
ഒരു വഴിയുണ്ട്. അക്കത്തേക്ക് താനാരമ്പ കൈകുത്ത് കരിങ്കുത്ത് ജീപ്പുള്ള താറ മകളെ കയ്യിലൊരു ബ്ലാങ്ക്. അപ്പൊ ഇതാണ് ഷൂമുട്ട. താറാമക്കളെ ചതിക്കല്ലേ. ഇങ്ങനെ കളിച്ച് കളിച്ച് കിടന്നാ മതി, നമുക്ക് ഉറങ്ങണ്ടേ. പുറത്തൊക്കെ പോയിട്ട് വന്നേ. ആ ശരി ശരി, കുളിച്ചിട്ട് വരുമ്പഴത്തേക്ക് ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ചേട്ടാ ഇതാ വെച്ച മുട്ട തിന്നി. ഇന്നത്തെ പതിവില്ലാതെ മുട്ട ഇവിടെ അത് പതിവില്ലാത്തതാണല്ലോ. ഇനി തൊട്ട് ദിവസവും ഞാൻ മുട്ട തരും. ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടണം. കൊറോണയാണ് കൊറോണ. ഈ മോളുടെ ഒരു കാര്യം എന്താന്നറിയാമ്മ, എനിക്ക് കുറെ സത്യങ്ങളൊക്കെ ചേട്ടാരുടെ അടുത്ത് പറയണം. അതെ, ചേട്ടായിരുടെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു ഡയമണ്ടിന്റെ റിങ് വാങ്ങിയില്ലേ, അതിനെ അടിച്ചു മാറ്റിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിൽ വെച്ച്. അതാണ് ചേട്ടായ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തത്. പിന്നെ ചേട്ടായിരുടെ പേഴ്സിലെ പൈസ മൊത്തവും അടിച്ചു മാറ്റണത് ആരാ? ഞാനാ. പിന്നെ ചേട്ടായിരുടെ കൂട്ടുകാരൻ കൊണ്ടുവന്ന ഏതാ കൂടിയ ചാരായല്ലേ, അത് കാണാതായതല്ല, ഞാൻ എടുത്ത അപ്പുറത്തെ വാസി പുള്ള ചേട്ടന് കൊടുത്തതായിരുന്നു. എന്റെ പൊന്നു മോളൊന്ന് നിർത്തിയേ, എന്താ ഈ സത്യങ്ങളൊക്കെ ഇപ്പൊ വിളിച്ച് പറയണേ? അതെ, രാവിലെ പ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ കെട്ടിയെന്നെ അവളെ ചക്കരെ പൊന്നെ തേനെന്നൊക്കെയാണ് വിളിക്കണേ. എന്നിട്ട് അവന് വേറെ ആരായിട്ടാ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പൊ എനിക്കും ചേട്ടായിരുന്ന സംശയം വന്ന്. അങ്ങനെ ഞാനാണ് രാവിലെ സൗണ്ട് മാറ്റി ചേട്ടായെ വിളിച്ചത്. പിന്നെ ഞാൻ നാരായണി മുത്തിനെ വിളിച്ചായിരുന്നു. അപ്പൊ മുത്തി പറഞ്ഞ് മുട്ടയില് ഷൂ എഴുതി അവിച്ച് ചേട്ടായിക്ക് തന്നാ ചേട്ടായി അത് തിന്നിട്ടുള്ള സത്യങ്ങൾ മൊത്തവും പറയുമെന്ന്. പക്ഷെ ഇപ്പൊ തിന്നത് ഞാനാണെന്ന് തോന്നുന്നു. ഞാനല്ലേ ഉള്ള സത്യമെല്ലാം വിളിച്ച് പറയണേ. എനിക്ക് ഇനിയും സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്നു ചേട്ടായി. മോളന്ന് പറഞ്ഞേ, ചേട്ടാന്ന് കേക്കട്ടെ. അതെ, നമ്മക്കന്ന് രാത്രി കഴിക്കാനേ കുണാഫ ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. കുണാഫ ചിക്കൻ? അപ്പുറത്തെ കുണാഫ ചേച്ചില്ലേ, അവരെ കോഴീനെ ഞാൻ കൊന്ന് കറി വെച്ച്. മക്കളെ മക്കളെ, അച്ഛൻ കൈവിട്ട് പോയടാ. അച്ഛൻ നോക്കണ്ട, അച്ഛൻ കൈവിട്ട് പോയില്ലേ മക്കളെ.